ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വറുത്തരച്ച ഒരു തക്കാളിപ്പഴം കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ചെറുതായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 5 വറ്റൽ മുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് നന്നായി കഴുകിയെടുത്തതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 5 ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർക്കാം. ചുവന്നുള്ളി ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാത്ത മല്ലിയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത മല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. അത് തേങ്ങയൊക്കെ നന്നായി മൂത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റിന് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി മൂത്ത് വരണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തേങ്ങ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും തീ കുറച്ച് വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കുവാൻ. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കറിക്ക് നല്ല കളർ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കുവാൻ. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. സവോള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കാം. പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള 4 തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം. അതിനുശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടാക്കിയ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കറിയുടെ നിറം നഷ്ടപ്പെട്ടു പോകും.
അര കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഈ സമയത്ത് കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ വറുത്തരച്ച തക്കാളിപ്പഴം കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിനാവശ്യമായ താളിപ്പ് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ചേർക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കറിക്ക് വേണ്ടുന്ന താളിപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ തക്കാളിപ്പഴം വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.